സ്ഥാപനങ്ങൾ അപ്ഡേറ്റ് ചെയ്യാനും പുതുക്കാനും മെട്രാസ്ട്രോ ആപ്പിൽ പുതിയ സേവനം. പുരസ്കാര മികവിൽ വീണ്ടും ഖത്തർ എയർവേസ്. ഖത്തർ ബലൂൺ ഫെസ്റ്റിവലിൽ സന്ദർശകരെ കാത്തിരിക്കുന്നത് പ്രത്യേക പരിപാടികൾ. ഖത്തറിലേക്കുള്ള വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ കുത്തനെ വർധന. നവംബറിൽ എത്തിയത് 5 ലക്ഷത്തിലധികം സന്ദർശകർ. നമസ്കാരം, ദോഹ ടുഡേയിലേക്ക് സ്വാഗതം. ഖത്തറിലെ ഇന്നത്തെ പ്രധാന വാർത്തകൾ എന്തൊക്കെയെന്ന് നോക്കാം. സ്ഥാപനങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതിനും പുതുക്കുന്നതിനുമായി മെട്രാസ്ട്രോ ആപ്പിൽ പുതിയ സേവനം ആരംഭിച്ചതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. വാണിജ്യ വ്യവസായ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം ഈ സേവനം പ്രയോജനപ്പെടുത്താൻ സാധിക്കും. സേവനം ഉപയോഗിക്കേണ്ട വിധം വ്യക്തമാക്കുന്ന വീഡിയോ മന്ത്രാലയം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു. മെട്രാസ്ട്രോ ആപ്പിൽ ലോഗിൻ ചെയ്ത ശേഷം ഹോം പേജിൽ നിന്ന് പൊതുസേവനങ്ങൾ തിരഞ്ഞെടുക്കുക. എസ്റ്റാബ്ലിഷ്മെന്റ് സേവനം തിരഞ്ഞെടുത്ത് എസ്റ്റാബ്ലിഷ്മെന്റ് അപ്ഡേറ്റ് പുതുക്കുക ക്ലിക്ക് ചെയ്യുക. ഒരു സ്ഥാപനം പുതുക്കുന്നതിനോ അപ്ഡേറ്റ് ചെയ്യുന്നതിനോ ഉള്ള 6 ഓപ്ഷനുകൾ ഈ സേവനത്തിൽ ഉൾപ്പെടുന്നു. പൊതുവായ വിവരങ്ങൾ, വിലാസ വിശദാംശങ്ങൾ, ഉടമയുടെ വിശദാംശങ്ങൾ, അംഗീകൃത വ്യക്തി വിശദാംശങ്ങൾ, പ്രവർത്തന വിശദാംശങ്ങൾ, ലൈസൻസ് വിശദാംശങ്ങൾ എന്നിവ ഇതിൽ അപ്ഡേറ്റ് ചെയ്യാനോ പുതുക്കാനോ സാധിക്കും. അയാട്ട CEIV ലിഥിയം ബാറ്ററി സർട്ടിഫൈഡ് ലഭിക്കുന്ന ലോകത്തിലെ 2-ാമത്തെ എയർലൈനായി ഖത്തർ എയർവേസ്. ആഗോളതലത്തിൽ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്ന ആദ്യത്തെ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് കമ്പനി കൂടിയാണ് ഖത്തർ എയർവേസ്. വിതരണ ശൃംഖലയിൽ ഉടനീളം ലിഥിയം ബാറ്ററികൾ കൈകാര്യം ചെയ്യുന്നതിലും കൊണ്ടുപോകുന്നതിലും സുരക്ഷ മെച്ചപ്പെടുത്തുകയാണ് സർട്ടിഫിക്കേഷൻ ലക്ഷ്യമിടുന്നത്. ഖത്തർ എയർവേസും ഖത്തർ ഏവിയേഷൻ സർവീസസും അയാട്ടയുടെ സമീപകാല CEIV ലിഥിയം ബാറ്ററി പ്രോഗ്രാമിന്റെ രൂപകൽപ്പനയിലും നടപ്പാക്കലിലും പ്രധാന പങ്കുവഹിച്ചിരുന്നു. യാത്രക്കാരുടെയും ചരക്കുകളുടെയും സുരക്ഷയാണ് തങ്ങളുടെ ഏറ്റവും വലിയ പരിഗണനയെന്ന് ഖത്തർ എയർവേസ് ഗ്രൂപ്പ് ചീഫ് എക്സിക്യൂട്ടീവ് അക്ബർ അൽ ബേക്കർ പറഞ്ഞു. സാക്ഷ്യപ്പെടുത്തിയ 2-ാമത്തെ എയർലൈൻ ആയതിനാൽ സന്തോഷമുണ്ടെന്നും എല്ലാ എയർ ഇൻഡസ്ട്രിക്കാരെയും സർട്ടിഫൈ ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. January 19 മുതൽ 28 വരെ ഓൾഡ് ദോഹ തുറമുഖത്ത് നടക്കുന്ന 3-ാമത് ഖത്തർ ബലൂൺ ഫെസ്റ്റിവലിൽ പ്രാദേശിക അന്തർദേശീയ സന്ദർശകരെ കാത്തിരിക്കുന്നത് പ്രത്യേക പരിപാടികളാണെന്ന് അധികൃതർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. 10 ദിവസത്തെ ഫെസ്റ്റിവലിലുള്ള സംഗീത തത്സമയ പ്രകടനങ്ങൾ, അന്താരാഷ്ട്ര വിഭവങ്ങൾ ലഭിക്കുന്ന കിയോസ്കുകൾ, കുട്ടികൾക്കുള്ള വായു നിറച്ച കളിപ്പാട്ടങ്ങൾ എന്നിവയ്ക്ക് പുറമെ പ്രകാശിക്കുന്ന കൂറ്റൻ പട്ടങ്ങളുടെ പ്രദർശനമാകും ഇത്തവണത്തെ മുഖ്യ ആകർഷണം. വൈകുന്നേരങ്ങളിലാണ് ഇവയുടെ പ്രദർശനം. അതേസമയം കഴിഞ്ഞ 2 പതിപ്പുകളെ അപേക്ഷിച്ച് ഇത്തവണ പങ്കെടുക്കുന്ന ബലൂണുകളുടെ എണ്ണത്തിലും വർധനയുണ്ട്. കഴിഞ്ഞ 2 പതിപ്പുകളിൽ യഥാക്രമം 30-40 ബലൂണുകൾ പങ്കെടുത്തപ്പോൾ ഈ പതിപ്പിൽ 50 വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ പട്ടങ്ങളുടെ പ്രദർശനം ഉച്ചയ്ക്കും രാത്രിയിലും ഉണ്ടാകും. ഗ്രാൻഡ് ടെർമിനലിന് പിന്നിലുള്ള ഗ്രീൻ ഏരിയയിലെ ഓൾഡ് ദോഹ തുറമുഖത്താണ് 3-ാമത് ഖത്തർ ബലൂൺ ഫെസ്റ്റിവൽ നടക്കുന്നത്. വൈകുന്നേരം 4 മണി മുതൽ 9 മണി വരെയാണ് പ്രവർത്തന സമയം. അതേസമയം ഭക്ഷണ കിയോസ്കുകളും കുട്ടികൾക്കുള്ള പ്രവർത്തനങ്ങളും രാത്രി 11 വരെ തുടരും. കഴിഞ്ഞ വർഷം നവംബറിൽ 591,738 സന്ദർശകർ ഖത്തർ സന്ദർശിച്ചതായി പ്ലാനിംഗ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് അതോറിറ്റി അറിയിച്ചു. 2021 നവംബർ മാസത്തെ അപേക്ഷിച്ച് 430% വർധനയാണ് ഉണ്ടായത്. ഇന്നലെ പുറത്തിറക്കിയ പ്ലാനിംഗ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് അതോറിറ്റിയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ട് അനുസരിച്ച് 2022 നവംബറിൽ 591,738 സന്ദർശകരാണ് എത്തിയത്. 2021 ഒക്ടോബറിൽ 179,569 സന്ദർശകരും നവംബർ മാസത്തിൽ 111,584 സന്ദർശകരും എത്തിയിരുന്നു. പ്രതിമാസാടിസ്ഥാനത്തിൽ 229.5% വളർച്ചയാണ് ഇത് കാണിക്കുന്നത്. 2022 ഫിഫ ലോകകപ്പ് 1.4 ദശലക്ഷത്തിലധികം സന്ദർശകരെ ഖത്തറിലേക്ക് ആകർഷിച്ചു. ഇത് ടൂറിസം, ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ ആവശ്യങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്തു. മിഡിൽ ഈസ്റ്റിലും അറബ് ലോകത്തും ആദ്യമായി ഖത്തർ ഫിഫ ലോകകപ്പിന് ആതിഥേയത്വം വഹിച്ചത് സന്ദർശകരുടെ ശക്തമായ ഒഴുക്കിന് കാരണമായി. 2022 നവംബറിലെത്തിയ യാത്രക്കാരിൽ 5,03,827 സന്ദർശകർ ഖത്തറിലേക്ക് വിമാന മാർഗമാണ് എത്തിയത്. ഇത് 2021 നവംബറിലെത്തിയ 80,446 സന്ദർശകരെക്കാൾ 526% വർധനയാണ് രേഖപ്പെടുത്തിയത്. കടൽ വഴി വന്ന സന്ദർശകരുടെ എണ്ണം 5,936 ആയപ്പോൾ 81,975 പേർ കര അതിർത്തി വഴി ഖത്തറിലേക്ക് എത്തി. ഖത്തറിലെ കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം. നമസ്കാരം.